ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇട്ട പൂക്കളം അലങ്കോലമാക്കിയ യുവതി. ബംഗളൂരു നഗരത്തിലെ തന്നിസാന്ദ്രയിലാണ് സംഭവം. കുട്ടികളിട്ട പൂക്കളമാണ് മലയാളിയായ യുവതി തന്നെ നശിപ്പിച്ചത്. ഞങ്ങൾക്ക് നിങ്ങളുടെ തമിഴ്നാട് കണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. ഓക്കെ, സോഫ എവിടെയാണ് ഇട്ടോന്നെ? നിങ്ങളുടെ വീട്ടിൽ കൊണ്ടു ഞങ്ങളെ നിങ്ങളുടെ സമയമല്ലോ. ഞങ്ങളുടെ വീട്ടിൽ ഇട്ടോളാ, ഇത് നിന്റെ കൊമ്പനാണ്. വെളച്ചിലെ കൈ വെച്ചിട്ടോ കേട്ടോ. To me, go push her, man. What is this? No, I don't want to touch this person, man. We circulate a madness. കെ ബി ശ്രീധരൻ തത്സമയം ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കളം ഉണ്ടാക്കുക, അതൊരു ചെറിയ പൂക്കളമായാലും എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരാളുടെ സന്തോഷത്തിന്റെ, ഒരുപാട് പേരുടെ സന്തോഷത്തിന്റെ ഒക്കെ കാര്യമാണ്. ഒരു മലയാളി തന്നെ ഇങ്ങനെ കാണിക്കണമെങ്കിൽ ലേശം അഹങ്കാരം കയ്യിലില്ലേ എന്ന് ഞാനും ചിന്തിച്ചു. എന്താണ് ശരിക്കും സംഭവം? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും അത്തരത്തിലൊരു ചിന്ത തന്നെയാണ് എല്ലാവർക്കും പോവുക. ഈ ബംഗളൂരു നഗരത്തിൻ്റെ ഓരോ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചൊക്കെ ഇപ്പോൾ ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തന്നിസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്തെ, നോർത്ത് ബംഗളൂരിലെ സ്ഥലത്തെ മൊണാർക്ക് സെറീനിറ്റി എന്നുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെ പൂക്കളമിട്ടത്. ആ പൂക്കളമിടുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഒരുപാട് കുട്ടികളാണ് അത് ഇടാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ അവർ ഈ പൂവൊക്കെ വാങ്ങി വന്ന് അതൊക്കെ അരിഞ്ഞ് പൂക്കളമിട്ട് വല്ലാത്തൊരു കഷ്ടപ്പാട് പൂക്കളത്തിന് പിന്നിൽ മോദി പറഞ്ഞ പോലെ തന്നെ ഉണ്ട്, പൂക്കളം ഉണ്ടാക്കുന്നതിന് പിന്നിൽ. ഏതായാലും ഈ പൂക്കളം ഇട്ടതിന് പിന്നാലെയാണ് ഈ സ്ത്രീ താഴേക്ക് വരുന്ന. അവരെ പേര് സിമി നായർ എന്നാണ്. ഇവർ താഴെ വന്ന് ഇവരുമായി ഈ ഓണാഘോഷത്തിൻ്റെ സംഘാടകരുമായി വലിയ വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണ്. ഇതിനുശേഷം അവർ ഈ പൂക്കളത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നു. തുടർന്ന് വീണ്ടും പ്രകോപിതരായിട്ട് ആ പൂക്കളം ആകെ അലങ്കോലമാക്കുകയൊക്കെയാണ് ചെയ്തത്. ഏതായാലും ആ ഫ്ലാറ്റിലെ മറ്റാളുകളൊക്കെ പറഞ്ഞു, ഒരുപാട് ഇങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ഇത് നശിപ്പിക്കരുത് എന്നൊക്കെ അവരോട് പറഞ്ഞു. പക്ഷെ അവരതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. എന്തിൻ്റെ പേരിലായിക്കോട്ടെ, ഇങ്ങനെ ഒരു നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കൂടിയാണല്ലോ ഓണാഘോഷങ്ങൾ എന്നുള്ളത്. അതിങ്ങനെ അലങ്കോലമാക്കുക എന്നുള്ളത് എന്തിൻ്റെ പേരിലായാലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ഏറ്റവും പ്രധാനം, അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ അപ്പാർട്ട്മെൻറ്റിലെ കോമൺ ഏരിയയിലാണ് ഈ പൂക്കളം ഇട്ടിരിക്കുന്നത്. ബൈലോ പ്രകാരം ഈ കോമൺ ഏരിയയിൽ ഇത് ഇടാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. പക്ഷേ സാധാരണ എല്ലാ അപ്പാർട്ട്മെൻറ്റിലും കോമൺ ഏരിയയിൽ ഈ ആഘോഷങ്ങൾ, ഏത് മതവിഭാഗത്തിൻ്റേതാവട്ടെ ഏത് സംസ്കാരത്തിൻ്റേതാവട്ടെ, അങ്ങനെ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ഏറ്റവും നീചമായിട്ടുള്ളൊരു പ്രവൃത്തി നടക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, ഇത് നമ്മൾ മലയാളികളുടെ ഒരു ആഘോഷമാണ് ഓണം എന്നുള്ളത്. അത് പതുക്കെ പതുക്കെ മറ്റ് നാട്ടുകാരും ഈ ഓണാഘോഷത്തിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ സദ്യയൊക്കെ കഴിച്ച് ഓണപ്പാട്ടുകളും പൂക്കളമൊക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു സമയമാണിത്. അങ്ങനെ വരുമ്പോൾ മലയാളികളെ മറ്റു ആളുകളുടെ മുന്നിൽ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ മുന്നിൽ മോശക്കാരാക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ ആ അപ്പാർട്ട്മെൻറ്റിൽ ചില ആളുകളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവർക്ക് ഈ വിഷയത്തിൽ അവർ പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ തയ്യാറല്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഏതായാലും വലിയ വിമർശനമാണ് ഈ സ്ത്രീക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും അവർക്ക് സൽബുദ്ധി തോന്നാൻ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ നമുക്ക് ഈ നിമിഷത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചെയ്യാനാവൂ. നമ്മുടെ സംസ്കാരം നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് ആണ് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഏതായാലും ആ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന, ഇത്രയും എഫേർട്ട് എടുത്ത ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയാണ്, അവർ ഈ എല്ലാം മറന്ന് ഓണം ആഘോഷിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ അതുപോലും മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അവർ പോയില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യമാണ്, പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും പ്രതിഷേധാർഹം തന്നെയാണ്.